നമ്മുടെ നാട്ടിൽ കാണാറുള്ള അടമാങ്ങ അല്ലെങ്കിൽ കടുമാങ്ങ അച്ചാർ എന്നൊക്കെ പറയുന്നില്ലേ അത്. പിന്നെ ഇത് എന്താണെന്നുള്ള സംഭവം അറിയില്ല. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആനപ്പുളിഞ്ചിക്ക, നമ്മുടെ ട്രിവാൻഡ്രത്തെ ആനപ്പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. പിന്നെ ഞാറപ്പഴമുണ്ട്, മാങ്ങ കണ്ട് കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ കൈ മൊത്തം ചുവന്നിരിക്കുന്നത് അതിന് കളറ് ചേർക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതാ കളർ ചേർത്ത മാങ്ങ അവിടെ ഉണ്ട്, സാധാരണ മാങ്ങയുണ്ട്. പിന്നെ ഇത് നമ്മളെ കപ്പലിൻ്റെ തോടുള്ള കപ്പലിൻ്റെയാണ്, തൊലിയുള്ള കപ്പലിൻ്റെ. ഇത് പുളിയാണ് കേട്ടോ, പുളിയിൽ അവരെ കളർ എന്തൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇതായി കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് നമ്മുടെ ചീമല്ലിക്കല്ലേ, ചീമല്ലിക്കയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ള അറിയില്ല, ഇതും മറ്റേ സാധാരണ നെല്ലിക്കയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള ഐറ്റം ആയിരിക്കും ഇവിടെയും പല പേരിൽ. ബോർഡ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. നമ്മുടെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ചെറിയൊരു നെല്ലിക്ക ഉണ്ടല്ലോ, ആ ഒരു നെല്ലിക്കയുടെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഷോപ്പാണ് ഇതായി കാണുന്നത് കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിച്ചാൽ പണി വരാത്തൊരൈറ്റം നോക്കി നമുക്ക് മേടിച്ച് കഴിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കേണ്ടിരിക്കുകയാണ്. ആനപ്പുളിഞ്ചിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വേസ്റ്റ് കേട്ടോ. മാംഗോ കട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാം ഒരേ ഷേപ്പിലാണ് കേട്ടോ ഇതാ കട്ട് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചിലതൊക്കെ പെർഫെക്റ്റ് മാറുന്നുണ്ട് കേട്ടോ, പറഞ്ഞപ്പോൾ ഒരു ഔചിത്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാശ്മീരി ബേർ എന്നാണ് പറയുന്നത്, കാശ്മീരി ബേർ കേട്ടോ. ഈ ഐറ്റം പുളി മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ, പുളിയും ചാറ്റ് മസാലയും ഉണ്ട്. ഇതായി കാണുന്ന പുളിയാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ പുളി അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. പുളി അച്ചാ വാല പുളി ഇംലി നമുക്ക് എന്തായാലും കുറച്ച് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പേപ്പറിലായിട്ടാണ് അവരത് എടുത്തു തരുന്നത്. എല്ലാം കളർ ചേർത്തിട്ടുള്ള ഐറ്റം ആണ്. ഓക്കെ, ഇനി അതിലേക്ക് അവരുടെ കുറച്ച് മസാല ഐറ്റംസ് കൂടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഗുമ്മായി. അബി ഇനിയിപ്പോൾ നമുക്ക് പുളി ഒന്ന് കഴിച്ചു കേട്ടോ, നമ്മുടെ കളർഫുൾ പുളി. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്, നല്ല മധുരമാണ്, പുളിപ്പുമാണ്, എല്ലാം. നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു നെല്ലിക്ക, അടിപൊളി നെല്ലിക്ക കേട്ടോ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ എന്താണ് മാങ്ങയാണ് മേടിച്ചത്. ഇപ്രാവശ്യം നമ്മൾ മേടിച്ച ഐറ്റം ഇതാണ് നെല്ലിക്ക, ചാറ്റ് മസാല കിട്ടിയിട്ടുള്ള ഒരു കോൺ നെല്ലിക്ക കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. 20 രൂപയ്ക്കാണ്, 20 രൂപയ്ക്ക് ഒരു കോൺ അടിപൊളിയാണ്. ബോംബെ മിഠായി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് അതാ കേട്ടോ. പഞ്ചസാര എല്ലാം സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എടാ ഒന്ന് ഫ്ലാഷ് ഉണ്ടെങ്കിൽ എടുത്തോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഉണ്ടോ. കോട്ടൺ ക്യാൻഡി കേട്ടോ, നമ്മുടെ ബോംബെ മിഠായി എന്നൊക്കെ പറയും കോട്ടൺ ക്യാൻഡി. ഒരുപാട് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ, അതിൽ കാണുന്ന ആ സൈഡിൽ കാണുന്ന എല്ലാം കളറാണ് കേട്ടോ. മാക്സിമം ഇത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടല പലതരം കടല കേട്ടോ, അതായത് മഞ്ഞക്കടല, പച്ചക്കടല, അതായത് ചന്ന, ചന്ന മസാലയാണെന്ന് തോന്നുന്നു. ബട്ടറൊക്കെ ഇട്ടിട്ട് ബട്ടറ്, അതേ അതുപോലെ മല്ലിയില, എല്ലാം കൂടെ സെറ്റ്, മാംഗോ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് അമുൽ ബട്ടർ, ബട്ടർ ചന്ന മസാല അല്ലേ. ഓക്കെ, അവിടെ സവാളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെരി ഫാസ്റ്റ് ആയിട്ടാണ്, വെരി വെരി ഫാസ്റ്റ്. ഓക്കെ, ചന്ന മസാല. ഓക്കെ, ഇത് അവിടെ റെഡിയാക്കുകയാണ്. ഓക്കെ, എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മസാല എല്ലായിട്ട് റെഡിയാക്കുന്നത്. സവാള സവാളൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്കില്ല് ഉണ്ടോ.